നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ചിതറ ഗ്രാമപഞ്ചായത്തിലെ സത്യമംഗലം വാർഡിൽ മനോരോഗിയായ മുപ്പത്തിരണ്ട് വയസ്സുള്ള മകളുമായി മാതാവ് ടാർപോളിൻ കെട്ടിയ ഷെഡിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം എന്നാൽ പ്രകൃതിയും ഈ പാവങ്ങളെ വെറുതെ വിട്ടില്ല കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും ടാർപോളിൻ കെട്ടിയ മേൽക്കൂര തകർന്നതിനെ തുടർന്ന് തല നിസ്സഹായ അവസ്ഥയിലാണ് ഈ അമ്മയും മകളും കൊല്ലം ചിതറ ഗ്രാമപഞ്ചായത്തിൽ സത്യമംഗലം പത്താം വാർഡിൽ തടത്തെരികത്ത് വീട്ടിൽ നൂർജഹാനും മകൾ മുപ്പത്തിരണ്ട് വയസ്സുള്ള അജിനയുമാണ് ഈ ദുരിത ജീവിതം നയിക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് മുന്നേയാണ് അജിനയുടെ വിവാഹം നടന്നത് എന്നാൽ വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും അജിനയ്ക്ക് മാനസിക രോഗം ഉണ്ടാവുകയും ഭർത്താവ് അജിനെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു വെള്ളം പിന്നെ ഓടി മെമ്പറേയൊക്കെ വിളിച്ച് അവർ ഒന്ന് വേണ്ട സഹായം ചെയ്ത് വേർപ്പ് വരച്ച് കെട്ടിയേക്കാണ് അമ്മക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം ഈ കുട്ടി അത് കണ്ട് പേടിച്ച് ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇന്ന് വെളുപ്പിലാണ് ഇവിടെ വന്നത് ഭർത്താവ് ഇല്ല ഭർത്താവ് വരും കുളിച്ച് വേ വേള ഉണ്ടാക്കിയിട്ടാണ് പോവും ഇതിന് ഭർത്താവ് രോഗിയായ അജീന മാതാവുമൊത്ത് കൊണ്ട് സൈഡ് മറച്ച് ടാർപോളിൻ കൊണ്ട് മേൽക്കൂര കിട്ടിയ കുടിലാണ് താമസിച്ചു വരുന്നത് തുണിവച്ചു മറച്ച കക്കൂസും കുളിമുറിയുമാണ് ഇവർക്കുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുന്നേയാണ് ഇവർ താമസിച്ച വസ്തുവിന് പട്ടയം ലഭിച്ചത് പഞ്ചായത്തിൽ വീടിനു വേണ്ടി അപേക്ഷ നൽകിയിട്ടും ഇതുവരെ നൂർജഹാൻ ഒരു വീട് കിട്ടിയില്ല ലൈഫ് മിഷൻ പദ്ധതിയിൽ അപേക്ഷ നൽകിയപ്പോൾ ഉദ്യോഗസ്ഥർ വന്ന് നിലവിൽ താമസിക്കുന്ന കുടിലിൻ്റെ ചിത്രമെടുത്തു പോയതല്ലാതെ മറ്റ് നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് നൂർജഹാനും പരസരവാസികളും പറയുന്നു ചിതറ പഞ്ചായത്തിൽ സത്യമംഗലം വാർഡിലെ വാർഡ് മെമ്പറാണ് ഞാൻ നമ്മളെ വാർഡിൽ നൂർജി എന്ന് പറയുന്ന ആളുടെ വീട് ഇന്നലത്തെ മഴയിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ നാട്ടുകാരെല്ലാവരും കൂടെ സഹായിച്ച് ചെറിയ രീതിയിൽ നനയാതാക്കിയിട്ടുണ്ട് എല്ലാവരും നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് നിങ്ങളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നനയാതെ ഈ വീടൊന്ന് റൂഫാക്കി കൊടുക്കാൻ വീട് കിട്ടുമെന്നൊന്നും ലൈഫിൽ വീട് കൊടുത്തിട്ടുണ്ട് വീട്ടിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല അതുകൊണ്ട് നാട്ടുകാരുടെ സുമനസ്സുകളുടെ ഒരിതുണ്ടെങ്കിൽ അവർക്കൊരു റൂഫിംഗ് എങ്കിലും ചെയ്ത് കൊടുക്കാൻ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും ആ കുട്ടിക്ക് ഈ എന്ന് പറയുന്ന അവരുടെ മകൾ സുഖമില്ലാത്ത കുട്ടിയാണ് അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഭർത്താവ് കൂടെയില്ല പുള്ളി വേറെയാണ് അതുകൊണ്ട് എല്ലാവരും സഹായ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ചിത്ര ഗ്രാമപഞ്ചായത്തിൽ പത്താം നമ്പർ സത്യമംഗലം വാർഡിലെ നൂർജഗാനും ജകാനും കുടുംബത്തിനുമുണ്ടായ ഒരു ദുരവസ്ഥയാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ പൊതുപ്രവർത്തകരായ നമുക്ക് ഈ വീട്ടിൽ വരുവാനും അവരുടെ ഈ കഷ്ടപ്പാട് നേരിൽ കാണുവാനുമൊക്കെ സാഹചര്യം ഉണ്ടാക്കിയത് ഇന്നലെ രാത്രി ഈ അടച്ചുറപ്പില്ലാത്ത ഈ വീട്ടിൽ ടാർപ്പളി മാത്രമാണ് കിട്ടിയിരുന്നത് അത് ഇന്നലത്തെ മഴയിലും കാറ്റിലും അത് നിലമ്പൊത്തുകയും ഇന്നലെ രാത്രി മൊത്തവും അവർ ഈ വീട്ടിൽ നനഞ്ഞുകൊണ്ട് പിന്നെ രാത്രി ഒരു ദിവസം കഴിഞ്ഞ് കൂട്ടുകയും വാർഡ് മെമ്പറായ ചിത്തമലം വാർഡിലെ മെമ്പറായ ഈ വിവരം അറിയിക്കുകയും നല്ലവരായ നാട്ടുകാരും ഞാനും ഉൾപ്പെടെ ഇവിടെ വന്ന് ടാർപോളിനും മറ്റ് സാമഗ്രികളെല്ലാം ഒപ്പിച്ചു അവർക്ക് തൽക്കാലം ഒന്നും നനയാത്തൊരു സാഹചര്യമാണ് ഇന്നുണ്ടാക്കിയിരിക്കുന്നത് തറ പോലും ഇട്ടിട്ടില്ലാത്ത ഈ വീട്ടിൽ സ്വന്തമായി അവർക്കൊരു കക്കൂസ് പോലുമില്ല അതുപോലെ തന്നെ അടുത്ത കാലത്താണ് കുടിവെള്ളം പോലും ഇല്ലാത്തൊരു കെനട് തന്നെ അവർ കടമെടുത്തൊരു കെനട് തന്നെ കുളിച്ച് ഇത് സ്വന്തമായി കക്കൂസില്ല അതുപോലെ തന്നെ ഈ ഒരു മകളുണ്ട് ആ മകൾ മാനസികമായ വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടിയാണ് അതിന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ആ കുട്ടിയുടെ മാനസിക അവസ്ഥ കണ്ടുകൊണ്ട് അതിൻ്റെ ഭർത്താവ് അതിനെ ഉപേക്ഷിച്ചു പോവുകയും മുതൽ ഈ നൂറ് ജകാനാണ് ഈ മകളെ സംരക്ഷിക്കുന്നത് നൂറ് വിവാഹം കഴിച്ചൊരു ഭർത്താവുണ്ട് പക്ഷേ അദ്ദേഹം മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള അടുപ്പത്തിൽ യാതൊരുവിധ സഹായങ്ങളും ഇല്ലാതെയാണ് ഇപ്പോഴും കഴിഞ്ഞുകൂടുന്നത് എന്നാൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹകരണത്താലാണ് ഇവർക്ക് ആദ്യമായി ഇങ്ങനൊരു ഷെഡ് തന്നെ ഉണ്ടാക്കിയത് പക്ഷേ ഇപ്പോൾ ആ ഷെഡിൽ കൂടി കിടക്കുവാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ അവസ്ഥ എത്തിയിരിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുക്കുകയും വിഒ വന്ന് മെമ്പർ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഫോട്ടോ എടുത്തൊക്കെ പോയിട്ട് കൂടി അവർക്ക് എന്ന് വീട് കിട്ടുമോ എന്നുള്ളത് നാട്ടുകാരായ നമുക്ക് പോലും ഒരു ഉറപ്പില്ലാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ കണ്ണു തുറന്ന് ഈ പാവപ്പെട്ട കുടുംബത്തിന് കെട്ടുറപ്പുള്ള അടച്ചുറപ്പുള്ളൊരു വീട് എത്രയും പെട്ടെന്ന് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് നാട്ടുകാരുടെ സഹകരണം എല്ലാം ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് സുരക്ഷിതമായ ആ കുട്ടിയെ കൊണ്ട് ഒരു സുരക്ഷിതമായ വീട്ടിൽ കിടന്നുറങ്ങുവാനും അവർക്ക് പ്രാഥമിക കാര്യത്തിനൊക്കെ പോകാൻ വേണ്ടുന്ന ഒരു കക്കൂസ് ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട അധികാരികളോട് ഈ അവസരത്തിൽ എനിക്ക് അറിയിക്കുവാനുള്ളത് വീണ്ടും നാട്ടുകാരുടെ എല്ലാ സഹകരണം ഈ കുടുംബത്തിന് ഉള്ളതുകൊണ്ടാണ് അവർ ഇന്ന് പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പിൻ്റെ കിട്ടുന്ന ചെറിയ ഒരു വിഹിതമാണ് ഈ അമ്മയും മോളും കഴിഞ്ഞുകൂടുന്നത് ഈ അമ്മ ജോലിക്ക് പോകുമ്പോൾ ഈ മകളെയും കൂടെ കൂട്ടി ആണ് ജോലിസ്ഥലത്ത് കൊണ്ട് ഇരുത്തിയിട്ട് തൊഴിലുറപ്പ് പണി ചെയ്യുന്നത് കാരണം മറ്റാരും ഇല്ല അതിനെ കുട്ടിയെ വീട്ടിൽ ഒറ്റയ്ക്കാക്കി പോകാൻ ഒക്കാത്തൊരു സാഹചര്യം ഈ അമ്മയ്ക്കുണ്ട് ആ അമ്മ വളരെയധികം മാനസികമായി വെല്ലുവിളി നേരിടുകയും അത് വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവിധ അധികാരികളുടെ സഹായങ്ങളും സഹായങ്ങളുണ്ടാകണമെന്ന് മാത്രം ഈ അവസ്ഥയിൽ അറിയിക്കുകയാണ് സുഖമില്ലാത്ത മകളെയും നോക്കി വീട്ടിലെ വീട്ടിലിരിക്കാനല്ലാതെ മറ്റു ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും വല്ലപ്പോഴും തൊഴിലുറപ്പിനു പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം നാട്ടുകാർ നൽകുന്ന സഹായം കൊണ്ട് മാത്രമാണ് ഈ രണ്ട് സ്ത്രീകളും കഴിഞ്ഞു പോകുന്നത് എട്ട് വർഷമായി മകൾ അജീന തിരുവനന്തപുരം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും താമസിച്ചുവെന്ന ഷെഡിൻ്റെ മേൽക്കൂര തകർന്നതോടുകൂടി മാനസിക രോഗം മൂർച്ഛിച്ച് അജീനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സന്മനസ്സുള്ളവർ തങ്ങളെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ അമ്മയും മകളും എന്നാൽ കാലവർഷത്തിൽ തകർന്ന ഷെഡിന്റെ മേൽക്കൂര നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന് വീണ്ടും ടാർപോളിൻ കണ്ട് കെട്ടി നൽകി